നമസ്കാരം. ഡോക്ടർ മധു ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ മധുജി കണ്ടത്തിൽ. ഒരു മാസം മുമ്പ് 69 വയസ്സുള്ള ഒരു അമ്മ എന്നെ കാണാൻ വന്നിരുന്നു. അവർക്ക് ഒരു 19 വർഷമായിട്ട് പ്രമേഹ രോഗമാണ്. അടുത്ത കാലത്തെങ്ങും തന്നെ അവരുടെ ഷുഗർ കുറഞ്ഞിട്ടില്ല. ഇന്ന് നോക്കിയാലും ഷുഗർ 300-350 ഒക്കെയാണ്. 200 താഴേക്ക് പോയിട്ടേ ഇല്ല. അവർ 2 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്, 2 തരം ഗുളികകളും കഴിക്കുന്നുണ്ട്. ആകെ 4 ഗുളിക 2 നേരം ഇൻസുലിനൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഷുഗറൊന്നും അങ്ങനെ കുറഞ്ഞിട്ടില്ല. അവരൊരുവിധം പത്തിയൊക്കെ പിടിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത കാലത്തായിട്ട് അവർക്കൊരു 6 തവണ രക്തത്തിലെ ഷുഗർ താന്നു പോയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. 3 തവണ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഷുഗറൊക്കെ ഒരു 20 ആയിട്ട് 2 തവണയോളം താന്നുപോയി അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഭയങ്കരമായിട്ട് വിയർപ്പ് വരുന്നു. അത് ഷുഗർ നോക്കുമ്പം 40-50 ആയിട്ട് കുറഞ്ഞു. അതാണ് അവർ വന്നിരിക്കുന്ന കാരണം. ഇത് പലപ്പോഴും നമ്മൾ നേരിടുന്നൊരു പ്രശ്നമാണ്. വർഷങ്ങളോളം പ്രമേഹം അനിയന്ത്രിതമായി പോയി കഴിയുമ്പോൾ അതിനുശേഷം നമ്മുടെ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് കണ്ടമാനം താന്നുപോവുകയും ഒരുപക്ഷെ അത് മരണത്തിൽ കലാശിക്കുകയും ചെയ്യാറുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഷുഗർ നിയന്ത്രണം ഇല്ലാതെ പോയിട്ട് പിന്നീട് പെട്ടെന്ന് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഇതെന്താണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മുടെ പ്രമേഹ രോഗത്തെക്കുറിച്ച് എല്ലാവർക്കും ഇന്ന് നല്ല ബോധമുണ്ട്. അതെന്തൊക്കെ ദോഷങ്ങളാണ് വരുന്നതെന്നും എല്ലാവർക്കും അറിയാം. പ്രമേഹ രോഗം ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടാകാം, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതുപോലെ ഞരമ്പ് പെരിപ്പ്, കൈകാലുകൾക്ക് പെരിപ്പുണ്ടാകാം. വലിയ രക്തക്കുഴലുകളെ ബാധിച്ചു കഴിയുമ്പോൾ അത് ഹൃദയാഘാതമുണ്ടാക്കാം, സ്ട്രോക്ക്, തലച്ചോറിൽ രക്തക്കുഴൽ അടഞ്ഞു പോകുന്ന പ്രതിഭാസം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ കാലിലെ രക്തക്കുഴലുകളൊക്കെ അടഞ്ഞു പോയി നടക്കുമ്പോൾ വേദനയുണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഷുഗർ തുടങ്ങി നിയന്ത്രണമില്ലാതെ പോയി കഴിയുമ്പോൾ കുറച്ച് പ്രത്യേക സമയം ആകുമ്പോഴാണ് ഉണ്ടാകുന്നത്. പുരുഷന്മാരിലൊക്കെ പ്രമേഹം അനിയന്ത്രിതമായാൽ 5-7 വർഷം ആകുമ്പോഴത്തേക്ക് അവർക്ക് ലൈംഗികശേഷിയുടെ കുറവ് വരും. 10 വർഷം ആകുമ്പോഴത്തേക്ക് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു 15 വർഷത്തോളം ഷുഗർ അമിതമായി അതീതമായി പോയി കഴിയുമ്പോൾ നമ്മുടെ ഈ ഷുഗർ കിഡ്നിയെ ബാധിക്കുകയും കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു പോവുകയും ചെയ്യും. കിഡ്നിയുടെ ജോലി നമുക്കറിയാം, രക്തത്തിനെ അരിച്ച് രക്തത്തിലെ വേസ്റ്റ് സാധനങ്ങളെ മൂത്രത്തിൽ കൂടെ വെളിയിലേക്ക് കളയുകയാണ് നമ്മുടെ കിഡ്നിയുടെ ജോലി. അപ്പോൾ ഈ ജോലിക്ക് ചില പ്രശ്നങ്ങൾ വരും. ഷുഗർ കിഡ്നിയെ ബാധിച്ചു കഴിയുമ്പോൾ ഈ വേസ്റ്റിനെ അരിച്ചെടുക്കുന്ന അരിപ്പയുടെ ഘടനയ്ക്ക് വ്യത്യാസം വരും, അത് കേടാകും. അതോടുകൂടി പല പ്രശ്നങ്ങൾ രോഗിക്കുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്: 1, ഷുഗർ അനിയന്ത്രിതമായി താന്നു പോവുക, അതോടൊപ്പം ക്രമേണ അവരുടെ പ്രഷർ, രക്തസമ്മർദ്ദം കൂടിക്കൂടി വരിക. ഈ പ്രമേഹത്തിന്, ഈ രക്തസമ്മർദ്ദത്തിന് മരുന്ന് ചെയ്താൽ പോലും കുറയില്ല. അപ്പോൾ അടുത്തിടെ ഒരു പേഷ്യൻറ്റിനെ കാണാൻ വന്നിരുന്നു. ഈ പ്രമേഹം കിഡ്നിയെ ബാധിച്ച പേഷ്യൻ്റാണ്, അതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഷർ, രക്തസമ്മർദ്ദത്തിന് മാത്രം അദ്ദേഹം 16 ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നും BP ഒരു രീതിയിലും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭാസം. ഇതിനെയാണ് നമ്മൾ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും. 15 വർഷത്തിലധികം ഷുഗർ അനിയന്ത്രിതമായാൽ ഷുഗർ കിഡ്നിക്ക് പിടിച്ചുണ്ടാകുന്ന അപകടകരമായ ഒരു അവസ്ഥയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി. അതിൻ്റെ പ്രകടനമാണ് കിഡ്നി തുടക്കത്തിൽ കാണാവുന്ന കാര്യമാണ് ഷുഗർ ഇടയ്ക്കിടയ്ക്ക് താന്നു പോവുക. കാരണം നമ്മൾ കഴിക്കുന്ന മരുന്നും ഇൻസുലിനുമൊക്കെ അത് ഏകദേശം 3 മണിക്കൂർ പ്രവർത്തിക്കുന്ന മരുന്നുകളാണ്. ആ പ്രവർത്തനശേഷം മൂത്രത്തിൽ കൂടി വേണം കിഡ്നി ഈ മരുന്നുകളെ വെളിയിലേക്ക് കളയാൻ. കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്നും ഇൻസുലിനും ഒന്നും ശരീരത്തിന് പുറത്തേക്ക് പോകാതെ രക്തത്തിൽ തന്നെ കിടക്കും. അതിൻ്റെ ഫലമായി അടുത്ത ഡോസ് മരുന്നോ അല്ലെങ്കിൽ ഇൻസുലിനോട് ചെല്ലുമ്പോൾ രക്തത്തിൽ ഈ മരുന്നിൻ്റെ അളവ് കണ്ടമാനം കൂടുകയും നമ്മുടെ ഷുഗർ അങ്ങ് താന്നു പോവുകയും ചെയ്യും. ഇതാണ് ഷുഗർ താന്നു പോകുന്നതിനുള്ള കാരണം. അപ്പം ക്രമാതീതമായി ഷുഗറുള്ള ആളുകളിൽ അതിനൊരു 15 വർഷത്തെ കാലയളവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് മുമ്പൊക്കെ ഷുഗർ താന്നു പോകുന്നത് മറ്റു കാരണങ്ങളുമുണ്ടാണ്. ഒരു 10-15 വർഷത്തിന് ശേഷമാണ് ഈ ഷുഗർ നമുക്ക് അമിതമായി താന്നു പോകുന്നതെങ്കിൽ പ്രമേഹം കിഡ്നിയെ ബാധിച്ചോ എന്നറിയാനുള്ള ടെസ്റ്റ് ചെയ്യണം. അതോടൊപ്പം നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൃത്യമായി നോക്കുകയും അവന് മരുന്ന് കഴിക്കുകയും വേണം. ഈ ഒരു അവസരത്തിലെങ്കിലും നമ്മൾ രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഷുഗർ ഒന്നുകൂടി നിയന്ത്രിച്ച് ചില മരുന്നുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഈ കിഡ്നിയുടെ ഡാമേജ് ഉണ്ടാകുന്നതിൻ്റെ വേഗത ഒന്ന് കുറയ്ക്കാൻ പറ്റും. നമ്മളറിയേണ്ടത് 15 വർഷക്കാലമൊക്കെ കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രമേഹത്തിൻ്റെ ഒരു ദോഷവും പിന്നീട് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ല. പല ആളുകളും ഡയാലിസിസിലൊക്കെ പോകുന്നുണ്ട്, പലതവണ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ആദ്യം 2 ആഴ്ച കൂടുമ്പോഴായി, 1 ആഴ്ചയിലായി, 2 ദിവസങ്ങളായി, പക്ഷേ ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ട ഒരു അവസ്ഥ വരും.
അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രമേഹം തുടക്കം മുതൽ തന്നെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളത്. ആഹാരപദ്ധതിയിൽ കൂടിയും എക്സർസൈസിൽ കൂടിയും മരുന്ന്, അത് ഗുളികയാട്ടെ ഇൻസുലിനാട്ടെ, വേണ്ട രീതിയിൽ ഡോക്ടറുടെ നിർദ്ദേശം പാലിച്ച് ഷുഗർ ക്രമീകരിച്ചില്ലെങ്കിൽ ഒരു 15 വർഷത്തിന് ശേഷം ഉണ്ടാകാവുന്ന വളരെ അപകടകരമായ, നമ്മളെ ഒത്തിരി നരകിപ്പിക്കുന്ന, നമ്മുടെ വ്യക്തിപരമായും കുടുംബത്തിനുമൊക്കെ വളരെയധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക് നെഫറോപ്പതി എന്ന് പറയുന്ന ഷുഗർ കിഡ്നിയെ ബാധിക്കുന്ന അസുഖം. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം കിഡ്നിയുടെ തകരാറുണ്ടായിക്കഴിഞ്ഞാൽ ബാഹ്യമായും ആന്തരികമായും ഒത്തിരി ലക്ഷണങ്ങളും സൈനുകളും ഒക്കെ നമുക്ക് കിട്ടും. പക്ഷേ തുടക്കത്തിൽ കിട്ടുന്ന കാര്യം ഈ ഒരു ഫൈൻഡിങ് തന്നെയാണ്. അതായത് രക്തത്തിലെ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് താന്നു പോവുക, അതോടൊപ്പം ബി പി കൂടിക്കൂടി വരിക. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പലപ്പോഴും ആളുകൾ കിഡ്നിക്ക് തകരാറുണ്ടോ എന്ന് അറിയാൻ ചെയ്യുന്ന ടെസ്റ്റ് ബ്ലഡിലെ ക്രിയാറ്റിൻ നോക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾ തന്നെത്തന്നെ നമ്മുടെ ഒരു ഡോക്ടറുടെ ഉപദേശമില്ലാതെ തന്നെ, ആളുകൾക്ക് ഇന്ന് ബോധമുള്ള ആളുകളാണ്, ക്രിയാറ്റിൻ നോക്കിക്കൊണ്ടാണ് വരുന്നത്. പക്ഷേ പലരും പറയും ക്രിയാറ്റിൻ വളരെ നോർമലാണെന്നുള്ളത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ഒരു കിഡ്നി ദാനം ചെയ്ത ആളുകളുടെ കാര്യം അറിയാം, അവർക്ക് ക്രിയാറ്റിൻ കൂടിയിട്ടില്ല. അതിൻ്റെ അർത്ഥം കിഡ്നിയുടെ പ്രവർത്തനം പകുതി കുറഞ്ഞാലും ക്രിയാറ്റിൻ കൂടുന്നില്ല. ഇനി ബാക്കിയുള്ള ഒരു കിഡ്നി തന്നെ 50% കൂടുതൽ കേടായാലും ക്രിയാറ്റിൻ കൂടുകയില്ല. അപ്പോൾ ക്രിയാറ്റിനും രക്തത്തിൽ കൂടണമെങ്കിൽ കിഡ്നി ഒരു വളരെയധികം പ്രവർത്തനം നിലച്ചാൽ മാത്രമേ ക്രിയാറ്റിൻ കൂടുകയുള്ളൂ. പക്ഷേ വളരെ തുടക്കത്തിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? അവിടെയാണ് നമ്മുടെ മൂത്രത്തിൻ്റെ ഒരു പരിശോധന നമ്മളെ സഹായിക്കുന്നത്. അഡ്മിറ്റ് ചെയ്ത രോഗികളാണെങ്കിൽ 24 മണിക്കൂറുള്ള മൂത്രം കളക്ട് ചെയ്തിട്ട് അതിനകത്തെ ആൽബുമിൻ്റെ അളവും ക്രിയാറ്റിൻ്റെ അളവും കണ്ടുപിടിച്ചിട്ട് ആ ഒരു റേഷ്യോ നോക്കിയാൽ മതി, അപ്പോൾ അറിയാൻ പറ്റും. അല്ലാത്തവർക്ക് ഒ പി ആയിട്ടും ചെയ്യാം. ഒരു യൂറിൻ സാമ്പിൾ എടുത്തിട്ട് പ്രോട്ടീൻ ക്രിയാറ്റിനിൻ അനുപാതം, പ്രോട്ടീൻ നോക്കുക, ക്രിയാറ്റിൻ നോക്കുക, അതിൻ്റെ അനുപാതം നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് കാണാം. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് തകരാറായി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു വേളയിലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ ഷുഗർ നിയന്ത്രിക്കുകയും ചില പ്രത്യേകതരം മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സങ്കീർണതകൾ കുറച്ചൊന്ന് കുറയാൻ സാധ്യതയുണ്ട്. ഞാനിത് പറയാൻ കാര്യം 3-4 കാര്യങ്ങളൊന്ന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന്, പ്രമേഹം അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. പല അവയവങ്ങളെയും അല്ലെങ്കിൽ അത് ബാധിക്കും. രണ്ടാമത്, പ്രമേഹരോഗം കിഡ്നിയെ ബാധിക്കണമെങ്കിൽ കുറഞ്ഞതൊരു 15 വർഷമെങ്കിലും എടുക്കും. അതിന് മുമ്പ് കിഡ്നിക്ക് തകരാറ് കണ്ടു കഴിഞ്ഞാൽ അത് പ്രമേഹത്തിൻ്റെ കൊണ്ടല്ല, മറ്റെന്തെങ്കിലും അസുഖം കാരണമാണെന്ന് നമ്മൾ സംശയിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് കിഡ്നി തകരാറിലായോ എന്ന് അറിയാൻ ക്രിയാറ്റിനിൻ രക്തത്തിൽ പരിശോധിക്കുന്നതുകൊണ്ട് പലപ്പോഴും തുടക്കത്തിൽ ഒരു പ്രയോജനമില്ല. അവർക്ക് മൂത്രത്തിലെ ആൽബുമിൻ്റെ അളവ്, അല്ലെങ്കിൽ നമ്മൾ മൈക്രോ ആൽബുമിനൂറിയ എന്നോ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്നോ ഒക്കെ പറഞ്ഞുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അറിവ് ഉണ്ടായിക്കാണും ഇതോടെ എന്ന് വിചാരിക്കുന്നു. കിഡ്നിയുടെ അസുഖം വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു വീട് തന്നെ സാമ്പത്തികമായി കുളം തോണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമുക്ക് ചികിത്സിക്കാതിരിക്കാൻ പറ്റത്തില്ല, രക്ഷപ്പെടത്തില്ല എന്ന് ഉറപ്പുള്ള അവസരത്തിൽ നമ്മൾ ചികിത്സിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു അസുഖമാണ് കിഡ്നിയുടെയൊക്കെ രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരുടെ ഒരു ശ്രദ്ധ ഇമാരി കാര്യങ്ങളിൽ ഉണ്ടാകുക. ഇന്ന് മുതൽ തന്നെ ഷുഗറിന് വേണ്ട രീതിയിലുള്ള പഥ്യം പിടിക്കുകയും മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും അതോടൊപ്പം അനിയന്ത്രിതമായി ഷുഗർ ഉള്ള ആളുകൾ ഇടവിട്ടെങ്കിലും ഈ മൂത്രത്തിൻ്റെ പരിശോധന ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക. താങ്ക് യു.